യേശുക്രിസ്തുവിന്റെ ജനനം ഈ വിധമായിരുന്നു. യേശുവിന്റെ മാതാവ് മറിയയും യോസേഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു. അവർ വിവാഹിതരാകുന്നതിന് മുമ്പേ മറിയ പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയായി. മറിയ ഗർഭവതിയായ വിവരമറിഞ്ഞ നീതിനിഷ്ഠനായ യോസഫ് അവൾ സമൂഹമധ്യേ അപഹാസ്യാകാതിരിക്കാൻ ആഗ്രഹിച്ചതുകൊണ്ട് അവളെ രഹസ്യമായി ഉപേക്ഷിക്കണമെന്ന് തീരുമാനിച്ചു. അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തോട്, ദാവീദ് വംശജനായ യോസഫെ, മറിയ ഗർഭവതിയായത് പരിശുദ്ധാത്മാവിനാലാണ്. ആയതിനാൽ അവളെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നതിൽ മടിക്കേണ്ടതില്ല. അവളൊരു പുത്രന് ജന്മം നൽകും. ആ പുത്രന് യേശു എന്ന് നാമകരണം ചെയ്യണം. കാരണം അവിടുന്ന് തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവനാണ് എന്ന് പറഞ്ഞു. ഇതാ കന്യക ഗർഭവതിയായ ഒരു പുത്രന് ജന്മം നൽകും. ആ പുത്രൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഈ പേരിന് ദൈവം നമ്മോട് കൂടെ എന്നാണ് അർത്ഥം. കർത്താവ് പ്രവാചകനിലൂടെ അരുളി ചെയ്തത് നിറവേറുന്നതിനാണ് ഇവയെല്ലാം സംഭവിച്ചത്. യോസഫ് ഉറക്കമുണർന്നു. കർത്താവിന്റെ ദൂതൻ തന്നോട് കൽപ്പിച്ചതുപോലെ തന്നെ തന്റെ ഭാര്യയെ സ്വീകരിച്ചു. എന്നാൽ മറിയ പുത്രന് ജന്മം നൽകുന്നതുവരെ യോസഫ് അവളുമായി സഹധർമ്മം ചെയ്തില്ല. പരസ്യമായി ഉപേക്ഷിക്കുന്നതിലൂടെ യോസഫിന് മറിയയ്ക്ക് വളരെയേറെ അപമാനം വരുത്താമായിരുന്നു. അവർ ജീവിച്ചിരുന്ന കാലത്തിലും സംസ്കാരത്തിലും ഇങ്ങനെയെ പ്രതീക്ഷിക്കാമായിരുന്നുള്ളൂ. എന്നാൽ യോസഫ് ദൈവത്തെ സ്നേഹിച്ച ഒരു നീതിമാനായിരുന്നു. തന്റെ ഹൃദയത്തിലുള്ള ഭയാശങ്കകളെക്കാൾ ശക്തമായിരുന്നു തന്റെ വിശ്വാസം. യോസഫ് യേശുവിന്റെ യഥാർത്ഥ പിതാവായിരുന്നില്ല, എന്നാൽ യേശുവിന്റെ വളർത്തു പിതാവ് മാത്രമായിരുന്നു. യോസഫ് യേശുവിനെ മരപ്പണി അഭ്യസിപ്പിച്ചു. യേശുവിന് ഏകദേശം 30 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്റെ സ്വർഗീയ പിതാവ് നിയോഗിച്ച ഉദ്യമം താൻ ആരംഭിച്ചു. യേശു യഹൂദരുടെ പള്ളികളിൽ ഉപദേശിച്ചും രാജ്യത്തിന്റെ സുവിശേഷം വിളംബരം ചെയ്തും ജനങ്ങളുടെ എല്ലാവിധ രോഗങ്ങളും ബലഹീനതകളും സൗഖ്യമാക്കുകയും ചെയ്തുകൊണ്ട് ഗലീലയിൽ എല്ലായിടത്തും സഞ്ചരിച്ചു. അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്ത സിറിയ പ്രവിശ്യയിൽ എല്ലായിടത്തും കൂടി പ്രചരിച്ചു. ജനം രോഗബാധിതരായ എല്ലാവരെയും അദ്ദേഹത്തിന്റെ സന്നിധിയിൽ കൊണ്ടുവന്നു. വിവിധ രോഗമുള്ളവർ, അതിവേദന അനുഭവിക്കുന്നവർ, ഭൂതബാധിതർ, അപസ്മാര രോഗികൾ, പക്ഷാഘാതമുള്ളവർ എന്നിവരെയെല്ലാം അദ്ദേഹം സൗഖ്യമാക്കുകയും ചെയ്തു. ഗലീല, ദെക്കപ്പൊലി, ജെറുസലേം, യഹൂദ്യ, യോർദാന്റെ അക്കരയുള്ള പ്രദേശം എന്നിവിടങ്ങളിൽ നിന്ന് വലിയൊരു ജനക്കൂട്ടം യേശുവിനെ അനുഗമിച്ചു. യേശു തനിച്ചായിരുന്നില്ല പ്രവർത്തിച്ചത്. അവൻ 12 പേരെ തന്റെ ഏറ്റവും അടുപ്പമുള്ള അനുയായികളായി തിരഞ്ഞെടുത്തു. അവർ പണ്ഡിതന്മാരൊന്നും ആയിരുന്നില്ല. അനേകരുടെ ദൃഷ്ടിയിൽ അവർ സാധാരണക്കാരായിരുന്നു. എന്തുതന്നെ ആയിരുന്നാലും യേശു തന്റെ ജീവിതത്തിലൂടെ താൻ എങ്ങനെയാണ് നമ്മെ സ്നേഹിക്കുന്നതെന്നും വിലമതിക്കുന്നതെന്നും കാട്ടിത്തന്നു. യേശുവും തന്റെ ശിഷ്യന്മാരും ഒരു പെരുന്നാളിന് എരിശിലേമിലേക്ക് പോയി. അവിടെ ബെത്സേദ കുളത്തിന് സമീപത്തുകൂടെ അവിടുന്ന് കടന്നുപോയപ്പോൾ വളരെയധികം രോഗികളായവരെ അവിടെ കാണുവാനിടയായി. 38 വർഷമായി രോഗിയായിരുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. യേശു അയാളെ കണ്ട് അയാൾ ഈ അവസ്ഥയിലായിട്ട് വളരെ കാലമായി എന്ന് മനസ്സിലാക്കി അയാളോട്, സൗഖ്യമാകാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ യേശു അയാളോട്, എഴുന്നേൽക്കുക, കിടക്കിയെടുത്ത് നടക്കുക എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ആ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചു, കിടക്കിയെടുത്ത് നടന്നു. ഇത് സംഭവിച്ചത് ഒരു ശബത്ത് ദിവസത്തിലായതിനാൽ സൗഖ്യമായ മനുഷ്യനോട് മതനേതാക്കന്മാർ, ഇത് ശബത്ത് ദിനമാണ്, കിടക്കിയെടുത്ത് നടക്കുന്നത് ന്യായപ്രമാണപ്രകാരം വിഹിതമല്ല എന്ന് പറഞ്ഞു. അവനെ സൗഖ്യമാക്കിയതും ആ മനുഷ്യനോട് ശബത്തിൽ കിടക്കിയെടുത്ത് നടക്കാൻ പറഞ്ഞതും യേശുവാണ് എന്നറിഞ്ഞപ്പോൾ അവർ യേശുവിനെ പീഡിപ്പിക്കാൻ തുടങ്ങി. യേശു അവരോട്, എന്റെ പിതാവ് ഇന്നുവരെയും സദാ പ്രവർത്തന നിരതനായിരിക്കുന്നു, അതിനാൽ ഞാനും പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ശബത്ത് ലംഘിച്ചതുകൊണ്ട് മാത്രമല്ല, ദൈവത്തെ സ്വപിതാവ് എന്ന് പറഞ്ഞ് സ്വയം ദൈവത്തോട് സമനാക്കുകയും ചെയ്തതിനാൽ യഹൂദർ യേശുവിനെ വധിക്കാൻ അധികം യത്നിച്ചു.
യേശു അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് സത്യം സത്യമായി പറയട്ടെ, പുത്രന് തൻ്റെ പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ സ്വയം ഒന്നും ചെയ്യാൻ കഴിവില്ല. കാരണം പിതാവ് ചെയ്യുന്നതെല്ലാം പുത്രനും ചെയ്യുന്നു. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, തൻ്റെ സകല പ്രവൃത്തികളും അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുത പരതന്ത്രരാകും വിധം ഇതിലും വലിയ പ്രവൃത്തികളും അവിടുന്ന് കാണിച്ചു കൊടുക്കും. പിതാവ് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ തന്നെ പുത്രനും തനിക്ക് മനസ്സാകുന്നവർക്ക് ജീവൻ നൽകുന്നു. അത്രയുമല്ല, എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ തന്നെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സത്യം സത്യമായി പറയട്ടെ, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. അവർക്ക് ശിക്ഷാവിധി ഉണ്ടാവുകയില്ല. അവർ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. യേശു ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവിടുന്ന് പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങൾ കണ്ട് ജനങ്ങൾ അത്ഭുതപ്പെട്ടു. അതുകൊണ്ട് അദ്ദേഹം പോയിടത്തെല്ലാം വലിയ പുരുഷാരം അവിടുത്തെ അനുഗമിച്ചു. ഒരു ദിവസം യേശു ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ വേദജ്ഞരും പരീശന്മാരും കൊണ്ടുവന്നു. അവർ അവളെ ജനമധ്യത്തിൽ നിർത്തിയിട്ട് യേശുവിനോട് ഇങ്ങനെ പറഞ്ഞു, ഗുരുവേ, ഈ സ്ത്രീ വ്യഭിചാരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിടിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള സ്ത്രീകളെ കല്ലെറിയണമെന്ന് മോശ ന്യായ പ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു, അങ്ങ് എന്ത് പറയുന്നു? അദ്ദേഹത്തെ കുറ്റം ചുമത്തേണ്ടതിന് എന്തെങ്കിലും തക്ക കാരണം കിട്ടുന്നതിന് അവർ പ്രയോഗിച്ച ഒരു കെണിയായിരുന്നു ഈ ചോദ്യം. എന്നാൽ യേശു കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. ചോദ്യം തുടർന്നപ്പോൾ യേശു നിവർന്ന അവരോട്, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ ആദ്യം കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം വീണ്ടും കുനിഞ്ഞ് മണ്ണിൽ എഴുതിക്കൊണ്ടിരുന്നു. അവർ അത് കേട്ടിട്ട് കുറ്റബോധത്താൽ ഏറ്റവും മുതിർന്നവർ മുതൽ ഇളയവർ വരെ ഓരോരുത്തരായി സ്ഥലം വിട്ടുപോയി. ഒടുവിൽ യേശുവും ജനമധ്യത്തിൽ നിന്നിരുന്ന സ്ത്രീയും അവശേഷിച്ചു. യേശു നിവർന്ന അവളോട്, സ്ത്രീയെ, അവരെവിടെ? ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലേ എന്ന് ചോദിച്ചു. ഇല്ല പ്രഭു, അവൾ മറുപടി പറഞ്ഞു. അതിന് യേശു, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോകുക, ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു.